ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് കണ്ണൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പഴയ സ്പീക്കർ ബോക്സസ് ഉപയോഗിച്ച് ഒരു അടിപൊളി ബ്ലൂടൂത്ത് സ്പീക്കർ സിസ്റ്റം, അതും റിമോട്ട് അടക്കമുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ സിസ്റ്റം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. പലപ്പോഴും നമ്മുടെ വീടുകളിലെല്ലാം പഴയ സ്പീക്കേഴ്സ് കിടക്കുന്നുണ്ടാവും. എസ്പെഷ്യലി പണ്ടുകാലത്ത് സി ഡി സിസ്റ്റംസിൽ വന്നിരുന്ന, ഹൈഫൈ സി ഡി സിസ്റ്റത്തിലൊക്കെ വന്നിരുന്ന സ്പീക്കറുകൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പഴയ ഡെക്കുകളുടെ കൂടെ വന്ന സ്പീക്കറുകൾ, വളരെ പഴക്കമുള്ള ഒരു സ്പീക്കറാണ്, 10-15 കൊല്ലം പഴക്കമുള്ള സ്പീക്കറാണത്, ഒക്കെ ഉപയോഗശൂന്യമായിട്ട് തട്ടുംപുറത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോർ റൂമിലോ എവിടെയെങ്കിലുമൊക്കെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവും. ഇതുപയോഗിച്ച് നമുക്കൊരു അടിപൊളി ബ്ലൂടൂത്ത് സ്പീക്കർ സിസ്റ്റം ഉണ്ടാക്കാം. അതും റിമോട്ട് അടക്കം, FM സ്റ്റീരിയോ എല്ലാമുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ സിസ്റ്റം ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള സബ്സ്ക്രിപ്ഷൻ ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബൈ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതുപോലത്തെ സ്പീക്കേഴ്സ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്കിത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആക്രി കടകളിലോ അല്ലെങ്കിൽ പഴയ ഇലക്ട്രോണിക് സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങളിലോ എല്ലാം നിങ്ങൾക്ക് ഇതുപോലത്തെ സ്പീക്കേഴ്സ് അല്ലെങ്കിൽ ഹൈഫൈയുടെ കൂടെ വരുന്ന സ്പീക്കേഴ്സ് എല്ലാം കിട്ടും. വളരെ ചീപ്പായിട്ട് കിട്ടും. 250 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്പീക്കർ സിസ്റ്റങ്ങൾ നിങ്ങൾക്ക് കിട്ടും. പലപ്പോഴും ഈ ഇതുപോലത്തെ സ്പീക്കറുകളൊക്കെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ബിഗ് ബസാറിൻ്റെ എക്സ്ചേഞ്ച് സെയിൽ പഴയ സാധനങ്ങൾ കൊടുക്കുന്നത് കണ്ടപ്പോൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഇതുപോലത്തെ കുറേ സ്പീക്കറുകളും സി ഡി സിസ്റ്റവും എല്ലാം. സോ അപ്പോൾ പഴയ സ്പീക്കർ സോഴ്സ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് കൺവേർട്ട് ചെയ്യുന്നത്, ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു ആംപ്ലിഫയറാണ്. ഈ കാണുന്നത് ഞാൻ അലി എക്സ്പ്രസ്സിൽ നിന്ന് വാങ്ങിയ ആംപ്ലിഫയറാണ്. ഇതൊരു ബ്ലൂടൂത്ത് ആംപ്ലിഫയറാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കിതിൻ്റെ കൂടെ ഒരു റിമോട്ടുണ്ട്. ഇതാണ് ഈ ആംപ്ലിഫയർ. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഈ സ്പീക്കറിന് പവർ ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ചുകൂടി അടുപ്പിച്ച് പിടിച്ച് ഞാൻ കാണിച്ചു തരാം. സി, അപ്പോൾ ഇതിൽ ഒരു TPA 3116 എന്ന IC ഉപയോഗിച്ചാണ് ഈ ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ IC വരുന്നത്. ആൻഡ് ഇതിലേക്ക് രണ്ട് സ്പീക്കേഴ്സിലേക്ക് കണക്റ്റ് ചെയ്യാനുള്ള ഔട്ട്പുട്ടുണ്ട്. വെറുതെ സ്ക്രൂ ചെയ്താൽ മതി. നിങ്ങൾക്ക് വലിയ ഇലക്ട്രോണിക്സോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സോൾഡറിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് സ്ക്രൂ ചെയ്യേണ്ട കാര്യമുള്ളൂ ഇതിൽ. പിന്നെ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. USB ഡ്രൈവ് യൂസ് ചെയ്യാം. USB ഡ്രൈവിൽ നിങ്ങൾക്ക് MP3 സോങ്സ്, പിന്നെ FLAC, അതായത് അൺകംപ്രസ്ഡ് ആയിട്ടുള്ള FLAC യൂസ് ചെയ്യാം. നല്ല എഫക്റ്റാണ് അതിന് വരുന്നത്. പിന്നെ ഇതിൽ കിട്ടുന്നത് നമുക്ക് SD കാർഡ്, നമ്മുടെ മൊബൈലിലൊക്കെ ഉള്ള മൈക്രോ SD കാർഡ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. പിന്നെ ഇതിന് FM ഉണ്ട്. FM സ്റ്റീരിയോ ഇതിന് അവൈലബിൾ ആണ്. ഇതിൽ ഒരു ആൻറ്റിന കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് FM സ്റ്റീരിയോ വരാം. പിന്നെ ബ്ലൂടൂത്തിൻ്റെ ആൻറ്റിനെയാണ് ഈ കാണുന്നത്. ഇതാണ് ബ്ലൂടൂത്തിൻ്റെ ബോർഡ് ഇതിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ബ്ലൂടൂത്ത്, MP3, FLAC ഉള്ള ഓഡിയോ ഫോർമാറ്റ്സ്, പിന്നെ നമുക്ക് ഇതിൻ്റെ USB എന്ന് ഇത് എല്ലാം പവർ ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ റിമോട്ടിൻ്റെ റിസീവർ. ഇതിലേക്കാണ് നമ്മൾ റിമോട്ട് യൂസ് ചെയ്തിട്ട് ഇതാണ് സെൻസ് ചെയ്തിട്ട് ഇത് മാറ്റുന്നത്. സോ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് എങ്ങനെയാണ് പവർ ചെയ്യുന്നതെന്ന്. ഇതിന് നേരിട്ട് ACയിലേക്ക് പിടിപ്പിക്കാൻ പറ്റുമെന്ന്. ഇതിന് വലിയ ട്രാൻസ്ഫോമറും ഡയോഡ്സൊക്കെ വെച്ചിട്ടുള്ള പവർ സപ്ലൈ വേണ്ടതെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിച്ചേക്കാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലൊരു ലാപ്ടോപ്പ് ബ്രിക്ക്, അതായത് ലാപ്ടോപ്പിൻ്റെ ഒരു ചാർജർ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് പവർ ചെയ്യാം. ലാപ്ടോപ്പ് ചാർജറിൽ നിന്നാണ് ഇതിന് പവർ കൊടുക്കുന്നത്. ഒരു ലാപ്ടോപ്പ് ചാർജർ എടുത്ത് അതിൻ്റെ ഈ അറ്റം കട്ട് ചെയ്ത് കളയിച്ചിരുന്നത്, ഈ അറ്റം കട്ട് ചെയ്ത് കളഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ രണ്ട് വയറുണ്ടാവും. ഒരു ബ്ലാക്ക് റെഡ് ഉണ്ടാവും, പോസിറ്റീവ് നെഗറ്റീവ് ആണ്. അതിൻ്റെ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നിങ്ങളുടെ സ്പീക്കർ, നിങ്ങളുടെ പവർ സപ്ലൈ, നിങ്ങളുടെ ആംപ്ലിഫയർ. ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നത് നമുക്ക് ഇനി കാണാം. അപ്പോൾ നമ്മളിതിൻ്റെ പവർ സപ്ലൈ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് VCC GND, അതായത് VCC എന്നാൽ പോസിറ്റീവും GND എന്ന് വെച്ചാൽ ഗ്രൗണ്ടും ആണ്. അപ്പോൾ അത് അതുപോലെ കണക്ട് ചെയ്യുക. ഇതിൻ്റെ VCC വരുന്നത് ഈ സൈഡിലാണ്. അതിൽ പോസിറ്റീവ് കണക്ട് ചെയ്യണം. നെഗറ്റീവ് ബ്ലാക്ക് ആണ്, അത് ഇതിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ
ഇപ്പോൾ നമ്മുടെ പവർ സപ്ലൈ നമ്മളിതിൽ കണക്ട് ചെയ്തു. ഇനി നമുക്ക് സ്പീക്കേഴ്സ് കണക്ട് ചെയ്യണം. എങ്ങനെയാണ് സ്പീക്കർ കണക്ട് ചെയ്യുന്നതൊക്കെ, ഈ ഇതിലാണ് സ്പീക്കർ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്പീക്കർ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് സ്പീക്കറിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് എന്നുള്ളത് റെഡ് കളറിലായിരിക്കും, നെഗറ്റീവ് എന്നുള്ളത് ബ്ലാക്ക് കളറിലായിരിക്കും ഉണ്ടാവുക. നമ്മുടെ സ്പീക്കറിൻ്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇത് റെഡ് കളറിലുള്ളത് അതാണ് അതിൻ്റെ പോസിറ്റീവ്, അത് ബ്ലാക്ക് കളറിലുള്ളത് അതാണ് അതിൻ്റെ നെഗറ്റീവ്. നമുക്കൊരു വയർ എടുത്തിട്ട് നമ്മളിതുപോലെ ഒരു വയറെടുക്കുക, എന്നിട്ട് ഈ ഇതിലിപ്പോൾ പ്രസ് ടൈപ്പാണ് നിങ്ങളുടെ സ്പീക്കറിൽ, എങ്ങനത്തെ ടൈപ്പാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക. ഇനി ഇതിൻ്റെ അറ്റം നമുക്ക് ഇതിലേക്ക് ഘടിപ്പിക്കാം. ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആംപ്ലിഫയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്പീക്കർ കണക്ഷനായി. അപ്പോൾ നമ്മൾ ഈ ആംപ്ലിഫയറിലേക്ക് നമ്മളുടെ വയറുകളെല്ലാം കണക്ട് ചെയ്തു. നിങ്ങൾക്കിവിടെ കാണാം, നമ്മൾ എല്ലാ വയേഴ്സും കണക്ട് ചെയ്തു. ഇവിടെ ഈ സ്പീക്കറിലേക്കുള്ള വയർ രണ്ട് സൈഡിൽ നടുക്ക് അതിൻ്റെ പവർ സപ്ലൈ, അതായത് ലാപ്ടോപ്പിൻ്റെ ചാർജർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അറ്റത്ത് അതിൻ്റെ അറ്റമാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അത് ഏകദേശം 19 volt പോസിറ്റീവ് നെഗറ്റീവ് പവർ സപ്ലൈ ആണ് വരുന്നത്. 24 volt വരെ ഇതിലേക്ക് നമുക്ക് കൊടുക്കാം. വേറെ സെപ്പറേറ്റ് പവർ സപ്ലൈ വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ ഇതാണ് ഒരു സെക്കൻഡ് ഹാൻഡ് പവർ സപ്ലൈ കിട്ടുക. ഒരു ലാപ്ടോപ്പിൻ്റെ ചാർജർ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയതുണ്ടെങ്കിൽ അത് മതിയാവും ഇതിന്. അപ്പോൾ നമ്മളിപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്തു. നമ്മുടെ ആംപ്ലിഫയർ സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളത് കണക്ട് ചെയ്തു. ഇപ്പോൾ ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നത് കാണാം. അവിടെ ഒരു ബ്ലൂ കളർ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. ആ ബ്ലൂ കളർ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാനാണ്. ഇതിലേക്ക് നമുക്ക് ഇനി പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാം, കണക്ട് ചെയ്തിട്ടില്ല. പെൻ ഡ്രൈവ് കണക്ട് ചെയ്തിട്ട് അതിലെ പാട്ടുകൾ നമുക്ക് ഇതിൽ കേൾക്കാം. അതല്ലെങ്കിൽ എഫ് എം ഉണ്ട്, ഈ മോഡ് സ്വിച്ച് ഉണ്ട്, ഇതിലൊരു മോഡ് എന്ന് പറഞ്ഞ സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചൈനീസ് ശബ്ദം വന്നു. ആ ചൈനീസ് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോഡ് ചേഞ്ച് ചെയ്യുന്നതാണ്. അത് എഫ് എം സ്റ്റീരിയോയിലേക്ക് ചേഞ്ച് ചെയ്തു. എഫ് എം സ്റ്റീരിയോ എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് വെച്ചാൽ ഇതിലേക്കൊരു ആൻറ്റിനെ പിടിപ്പിക്കണം. ആൻറ്റിനെ സോൾഡർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലാണ് എഫ് എം സ്റ്റീരിയോ പ്രവർത്തിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ വീട് എഫ് എം സ്റ്റേഷൻ്റെ അടുത്താണെങ്കിൽ അത് പ്രവർത്തിക്കും. പിന്നെ ബ്ലൂടൂത്ത് മോഡിലേക്ക് എല്ലാം മാറ്റാൻ നമുക്ക് ഈ മോഡ് എന്ന ഓപ്ഷൻ യൂസാണ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇനി നിങ്ങളുടെ മൊബൈൽ നമ്മൾ ബ്ലൂടൂത്ത് എടുത്തു കഴിഞ്ഞാൽ, ബ്ലൂടൂത്ത് മെനു എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലെ ബ്ലൂടൂത്ത് ഡിവൈസസ് കാണാം. ഇപ്പോൾ നിങ്ങളുടെ ഈ കാണുന്ന എക്സ്പെഷ്യൽ ഓഡിയോ എന്നുള്ള ഡിവൈസാണ് ഈ ആംപ്ലിഫയറിൻ്റെ വരുന്നത്, ബ്ലൂടൂത്ത് വരുന്നത്. അത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് കണക്ട് ചെയ്യാം. ഒരു സൗണ്ട് നിങ്ങൾ കേട്ടോ, അതായത് ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് കണക്ഷൻ വന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ പ്ലേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇത് ഈ സ്പീക്കറിൽ കൂടെ കേൾക്കാം. ഈ മൊബൈലിലുള്ള എന്ത് പ്ലേ ചെയ്താലും, ഇവൻ ഫോൺ വന്നാൽ പോലും നമുക്ക് ഈ സ്പീക്കറിൽ കൂടെ കേൾക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനിത് പ്ലേ ചെയ്യുകയാണെങ്കിൽ സൗണ്ട് കുറച്ച് വച്ചിരിക്കണേ, സൗണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള പഴയ സ്പീക്കറുകൾ നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് മാറ്റാൻ പറ്റുന്നത്. അപ്പോൾ ഈ ബോർഡിന് ഏകദേശം 900 rupees ആണ് വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ചാർജറിന്, നിങ്ങൾക്ക് പഴയൊരു ലാപ്ടോപ്പ് ചാർജറാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും കിട്ടണമെങ്കിൽ ബെസ്റ്റാണ്. അതല്ല വാങ്ങുകയാണെങ്കിൽ ആമസോണിലെല്ലാം ഒരു 500 rupees കിട്ടും. സാധാരണ ഒരു ചാർജർ വാങ്ങിയാൽ മതി, അതായത് 19 volt ഒരു 3.5 ampere ഉള്ള ഒരു ചാർജർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, ബിക്കോസ് നിങ്ങൾക്കത് സോൾഡർ ചെയ്യേണ്ട ആവശ്യമോ ഒന്നുമില്ല. ഇത് ജസ്റ്റ് ഇത് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി ഒരു പെട്ടിയിലാക്കി കഴിഞ്ഞാൽ, ഒരു ബോക്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു നല്ല ഭംഗിയുള്ളൊരു ബോക്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ബോക്സ് ഇലക്ട്രോണിക് ഷോപ്സിൽ പോയി കഴിഞ്ഞാൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോക്സ് വാങ്ങി അതിൻ്റെ അടിയിൽ ഹോൾസ് കൊടുത്തിട്ട് അതിലിത് കണക്ട് ചെയ്യാം, ഇത് ഫിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു പാനൽ കൊടുത്താൽ മതി. പാനൽ ഉണ്ടാക്കാൻ നമ്മുടെ സ്വിച്ച് ബോർഡൊക്കെ ഉണ്ടാക്കുന്ന ആളുകളെ സമീപിച്ചു കഴിഞ്ഞാൽ
മൈക്കിയുടെ അല്ലെങ്കിൽ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ സ്വിച്ച് ബോർഡ് ഉണ്ടാക്കുന്ന ആൾക്കാരെ സമീപിച്ച് കഴിഞ്ഞാൽ അവർ കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് തരും. ഇതിന് രണ്ട് ഹോൾ കൊടുത്താൽ മതി. ഇതിൻ്റെ USB-ക്കും അതിൻ്റെ റിമോട്ടിനുമായിട്ടുള്ള ഹോൾസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള ഒരു ആംപ്ലിഫയറായിട്ട് ഇതിനെ മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക്സ്, ഇത് വാങ്ങേണ്ട ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്കിത് AliExpress-ൽ 900 rupees നിങ്ങൾക്ക് ഇത് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് AliExpress-ന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങാം. പക്ഷേ പ്രൈസ് കൂടുതലാണ് ആമസോണിൽ. ആമസോണിൻ്റെ ലിങ്കും ഞാൻ ഇതിലേക്ക് ഇടാം. പിന്നെ ചാർജറിൻ്റെ ലിങ്കും ഞാൻ ഇടുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഏത് ഇലക്ട്രോണിക് ഷോപ്പിലും ഇതുപോലത്തെ ബോക്സ് നിങ്ങൾക്ക് ഏത് ഇലക്ട്രോണിക് ഷോപ്പിലും കിട്ടും. ഇതുപോലത്തെ ബോക്സ് വേണമെന്ന് തന്നെ ഇല്ല, നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ബോക്സിലേക്ക് ഇതിനെ ഫിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന സ്പീക്കേഴ്സിനെ ഒരു അടിപൊളി USB ബ്ലൂടൂത്ത് റിമോട്ട് ഉള്ള ആംപ്ലിഫയർ സ്പീക്കർ സിസ്റ്റമാക്കി മാറ്റാം. അപ്പോൾ എൻജോയ് മ്യൂസിക്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിന്. നിങ്ങൾക്ക് ഒന്ന് വാട്സപ്പിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം ഹെൽപ്പായിരുന്നു. പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ഡേ.